ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുകയും വിശ്വാസത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നവരെക്കുറിച്ചുള്ള വാർത്തകൾ ശ്രദ്ധേയമാകുന്നു. കെനിയയിലെ നൈറോബിയിൽ യുവജനങ്ങളും മുതിർന്നവരും ഉൾപ്പെടെ 300 പേർ കൂട്ടത്തോടെ സ്ഥൈര്യലേപനം സ്വീകരിച്ചതാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്ത. കിയാംബു കൗണ്ടിയിലെ കൊമോത്തോയിലാണ് ഈ സവിശേഷമായ സംഭവം നടന്നത്. ഓൾ സെയിൻസ് ദേവാലയത്തിലെയും മിഷൻ സ്റ്റേഷനുകളിലെയും യുവജനങ്ങൾ ഉൾപ്പെടുന്ന സംഘമാണ് സ്ഥൈര്യലേപന കൂദാശ സ്വീകരിച്ചത്. നൈറോബിയിലെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മോൺസിഞ്ഞോർ ഡേവിഡ് കമാവു ചടങ്ങിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വെല്ലുവിളികൾ നേരിടേണ്ടി വരുമ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായ കെനിയയിൽ ജനസംഖ്യയുടെ 85% ക്രിസ്ത്യാനികളാണ്. നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ തുടർച്ചയായ പീഡനങ്ങളാണ് ക്രൈസ്തവർ നേരിടേണ്ടി വരുന്നത്. എന്നാൽ ആ പീഡനങ്ങൾക്കൊന്നും അവരുടെ വിശ്വാസ ജീവിതത്തെ തകർക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യമാണ് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നത്.